പലതരം കാരണങ്ങൾ പറയുന്നുണ്ട്. ഇത്തവണ എൽനിനോ പ്രതിഭാസമാണ് എന്ന് പറയുന്നു. പക്ഷേ മധ്യവേനലാകുന്നതേ ഉള്ളൂ. ഫെബ്രുവരി പകുതിയോടുകൂടെ തന്നെ ഇത്തരമൊരു ചൂടാണെങ്കിൽ സ്വാഭാവികമായും മധ്യവേനലിൽ നമുക്കൊരു പക്ഷേ വീടിനകത്ത് പോലും നിൽക്കാൻ കഴിയാത്തൊരു ചൂടിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെയാണോ നമുക്ക് ലഭിക്കുന്നത്? തുടക്കത്തിൽ തന്നെ ഇത്തരം ചൂടാണെങ്കിൽ ഇനി വേനൽക്കാലത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പ്രശ്നം. തൃശ്ശൂർ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് 39 ഡിഗ്രി രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് പലയിടങ്ങളിലും 37 ഡിഗ്രി ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൾനാടൻ പ്രദേശങ്ങളിൽ 37.5-38 വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 39 രേഖപ്പെടുത്തിയ സ്ഥലങ്ങളും ഉണ്ട്. പിന്നെ മറ്റിടങ്ങളിൽ 40 ഒക്കെ. ഈ നമ്മൾ IMD ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ വെതർ സ്റ്റേഷന്റെ അളവ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ മറ്റ് എക്സ്റ്റേണൽ സോഴ്സസ് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ 40 ഡിഗ്രി കടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ 40 ഡിഗ്രി നമ്മൾ അനുഭവിക്കുന്ന ചൂടെന്ന് പറഞ്ഞാൽ അതിൻ്റെ 10-12 ഡിഗ്രി കൂടുതലാണ്. അപ്പോൾ വീട്ടിനകത്തിരുന്ന് കഴിഞ്ഞാൽ പുറത്ത് 32 ആണെങ്കിൽ വീട്ടിനകത്ത് 36-37 ഡിഗ്രി ആയിരിക്കും അനുഭവിക്കുന്ന ചൂട്. അതിവിടുത്തെ ഉഷ്ണം കൂടുതലായിട്ടുണ്ടാകും. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഏകദേശം 90% അടുത്താണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന ചൂടിൽ വളരെ വർധനം അനുഭവപ്പെടും. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. കേരളത്തിലെ ഒരു ഈ പശ്ചിമഘട്ട മലനിരകളിൽ ഇപ്പുറം കിടക്കുന്ന കേരളത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടുതലാണെന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ കാറ്റിന്റെ കുറവ് വളരെ ഗണ്യമായിട്ട് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് രാത്രി കാലത്ത് കടലിനും കരയ്ക്കും ഒരേ താപനിലയാണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു വായു സംക്രമണം ഉണ്ടാവുന്നില്ല. കടലിൽ നിന്നും കരയിലേക്കുള്ള ഒരു കാറ്റ് വളരെ നേരിയ തോതിൽ മാത്രമേ ഉള്ളൂ. ഇത് പോരാ. കാരണം ഇവിടെ ചൂട് തങ്ങി നിൽക്കാൻ ഇടയാക്കുന്ന കാരണം ഇതാണ്. ശരിക്കും ഇതിങ്ങനെ തുടരുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അതായത് സൂര്യാഘാതം പോലെയുള്ള പ്രശ്നങ്ങൾ ആളുകൾക്ക് ഉണ്ടാകാതെ നോക്കണം. പ്രത്യേകിച്ച് വെയിൽ കണ്ടിന്യൂസ് ആയിട്ട്, വെയിൽ കൊണ്ടുന്നത് മാത്രമല്ല പ്രശ്നം, പക്ഷെ ബോഡി ഹീറ്റ് കൂടുന്നതാണ്. അത് ഈ ഉഷ്ണം ഉണ്ടാകുന്നതാണ് ബോഡി ഹീറ്റ് കൂടുന്നത്. അത് ഈ ഹ്യൂമിഡിറ്റി കൂടുന്നത് കൊണ്ടാണ്. അപ്പോൾ ബോഡി എപ്പോഴും നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ കുളിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. തീർച്ചയായും ശ്രീ രാജഗോപാൽ കമ്പത്ത്, സർക്കാർ അത് സംബന്ധിച്ച് പല നിർദ്ദേശങ്ങൾ തന്നെ പുറത്തുവിടുന്നുണ്ട്.